മോദി സർക്കാരിനെതിരെ സമരം ചെയ്തവരുൾപ്പെടെ മൂവായിരത്തിലേറെ ഇന്ത്യക്കാരെ സൗദി ഭരണകൂടം ഇന്ത്യയിലേക്ക് നാടുകടത്തി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജിദ്ദയിൽ പ്രതിഷേധിച്ചവരെ സൗദി പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഇക്കാര്യം ഉദ്ധരിച്ചു കൊണ്ടുള്ള അറബ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലാണ് മൂവായിരത്തിലേറെ ഇന്ത്യക്കാരെ സൗദി ഭരണകൂടം ഇന്ത്യയിലേക്ക് നാടുകടത്തിയതായി വ്യക്തമായത് നിയമ നടപടികൾക്ക് ശേഷം ഡിപ്പോർട്ടേഷൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയ ഇവരുൾപ്പെടെ നിയമലംഘനങ്ങൾക്ക് പിടിയിലായ മൂവായിരത്തിലേറെ പേരെയാണ് ാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സൗദിയിൽ നിന്നും നാട്ടിലേക്ക് അയച്ചത് എന്നാൽ കോവിഡ് വ്യാപനം കാരണം വിമാന സർവീസുകൾ മുടങ്ങിയതിനെ തുടർന്ന് ഇവർ ഡിറ്റൻഷൻ സെന്ററുകളിൽ കുടുങ്ങി കഴിയുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാഫ് സൗദ് മുൻകൈ എടുത്തതിനെ തുടർന്നാണ് ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ വഴിയൊരുങ്ങിയത് പതിനൊന്ന് പ്രത്യേക വിമാനങ്ങളിലായാണ് ഇവരെ നാട്ടിലേക്ക് അയച്ചതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവരിൽ ഏറെ പേരും യു പി ബീഹാർ പശ്ചിമബംഗാൾ തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ദേശീയ പൗരത്വ നിയമത്തിനെതിരെ ഷഹീൻ ബാഗ് സമരം പുരോഗമിക്കുന്ന വേളയിലായിരുന്നു ഏതാനും പേർ ജിദ്ദിൽ സമരത്തിനിറങ്ങിയത് നരേന്ദ്രമോദിക്കെതിരെയും നിയമത്തിനെതിരെയും മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്രക്കാർഡുകൾ വേണ്ടിയായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കുത്തിയിരിപ്പ് സമരം നടത്തിയത് ഇവരിൽ ഏറെ പേരും ബീഹാറിൽ നിന്നുള്ളവരായിരുന്നു ജിദ്ദയിലെ ബലത് പ്രദേശത്തായിരുന്നു സംഭവം സൗദിയിൽ ഇത്തരം സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശക്തമായ വിലക്കുണ്ട് ഇത് ലംഘിച്ചുകൊണ്ടായിരുന്നു പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധം നടത്തിയത് ഉടൻ തന്നെ പോലീസ് എത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയായിരുന്നു സമരത്തെ തുടർന്ന് അറസ്റ്റിലായവർക്ക് പുറമേ തൊഴിൽ വിസാ നിയമലംഘനങ്ങൾ യാചന തുടങ്ങിയ കുറ്റങ്ങൾക്ക് പിടിക്കപ്പെട്ടവരുൾപ്പെടെ നിരവധി പേർ മാസങ്ങളായി നാട്ടിലേക്ക് നാടുകടത്തപ്പെടുന്നതും കാത്ത് ഡിറ്റൻഷൻ സെന്ററുകളിൽ കഴിയുകയായിരുന്നു ഇവരെയാണ് അംബാസിഡർ ഏർപ്പെട്ട് പ്രത്യേക വിമാനങ്ങളിൽ നാട്ടിലേക്ക് അയച്ചത് സൗദി ഭരണകൂടമാണ് ഇവരെ നാട്ടിലെത്തിക്കാനുള്ള വിമാനത്തിന്റെ ചെലവുകൾ വഹിച്ചതെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നുണ്ട് വെബ്ഡെസ്ക് തത്വമി